ഹായ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ എതിർക്കാൻ ബിജെപിയുടെ കൂടെ കൂടേണ്ട അവസ്ഥയുണ്ടോ മുസ്ലിം ലീഗിന് സാധാരണക്കാരായ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോടാണ് എൻ്റെ ചോദ്യം ബിജെപിയുടെ നേതാക്കന്മാരും നിങ്ങളുടെ നേതാക്കന്മാരും ഒരുമിച്ച് നിന്ന് ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുക വിഷയം ഏതുമാവട്ടെ ബിജെപിക്കാരുടെ കൂടെ കൂടി സമരം ചെയ്യേണ്ടി വരുന്ന നിങ്ങളുടെ നേതാക്കന്മാരുടെ ഗതികേടിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുക അത്രയും ഗതികേടിലാണോ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയും കേരളത്തിലെ പ്രതിപക്ഷവും ഉള്ളത് എന്ന് ഞാൻ ആദ്യം തന്നെ ചോദിക്കുകയാണ് ഒരു വീഡിയോ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കേരളത്തിലെ വിവിധ ജനപ്രതിനിധികളെ സാമൂഹ്യ സാംസ്കാരിക പാരിസ്ഥിതിക മേഖലകളിലെ പ്രമുഖ വ്യക്തികളെ പ്രിയപ്പെട്ട പാവപ്പെട്ട നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ സമരം ആരംഭിച്ച കാലം മുതൽ അതിനോട് പൂർണ്ണമായിട്ടും സഹകരിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയുമാണ് ഞങ്ങളുടേത് കോഴിക്കോട് ജില്ലയിൽ ഈ സമരം തുടങ്ങിയപ്പോൾ തന്നെ ജിണ്ടി ഇസ്മായിലിനെ പോലുള്ള ആളുകൾ ഈ സമരത്തിൻ്റെ ആദ്യകാലത്ത് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ തന്നെ ഇതിൻ്റെ അപകടം മനസ്സിലാക്കി കേന്ദ്രത്തിൽ സർക്കാരുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെ ശക്തമായ വിയോജിപ്പും പ്രതിഷേധവും ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും ഈ പരിപാടിക്ക് ഇവിടെ അംഗീകാരം കൊടുക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾ എന്തായാലും കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ സമരം നടക്കുന്നത് കേരയിൽ പദ്ധതിയുടെ മറവിൽ കേരളത്തിലെ സർക്കാർ കോടികൾ തട്ടിയെടുക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ പറയുന്നത് നമ്മുടെ ഈ കൊടകര കള്ളപ്പണ കേസിൽ കെ സുരേന്ദ്രൻ പ്രതിയാണ് എന്നറിഞ്ഞതിന് ശേഷം ഇതുപോലെയാണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലായ്മ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നൊരു വാർത്ത എന്ന് പറയുന്നത് കൊടകര കള്ളപ്പണ കേസിൽ പ്രസീത അഴീക്കോടുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ശബ്ദം അത് കെ സുരേന്ദ്രൻ്റേതാണോ എന്ന് പരിശോധന നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ ലാബുകളൊന്നും വേണ്ട കേന്ദ്രത്തിൻ്റെ ലാബിലോട്ട് മാറ്റണം എന്നൊക്കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് കേരളത്തിലെ ലാബുകളിലൊന്നും വിശ്വാസമില്ല എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രൻ്റെ ആ ശബ്ദം പണ്ട് മോഹൻലാൽ ഒരു സിനിമയിൽ വിജയരാഘവനോട് പറയുന്ന ഒരു രംഗമുണ്ട് നിന്നെ ഏത് ഇരുട്ടത്ത് കണ്ടാലും എനിക്ക് മനസ്സിലാവുന്നു അതുപോലെ കെ സുരേന്ദ്രൻ്റെ ആ നാറിയ ശബ്ദം എവിടുന്ന് കേട്ടാലും മലയാളികൾക്ക് വളരെ കൃത്യമായി മനസ്സിലാകും അതിപ്പോൾ ലാബിൽ പോയിട്ട് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലായ്മയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ സർക്കാരിനെതിരെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് കെ സുരേന്ദ്രൻ ഈ പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ വിഷയം അതല്ല ഈ പ്രസംഗം നടക്കുന്ന വേദിയിൽ ആ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് സംസാരിക്കുമ്പോൾ അതേ വേദിയിലിരിക്കുന്നത് ആരൊക്കെയാണ് ഒന്ന് വടകരയിൽ നിന്ന് ജയിച്ചിട്ടുള്ള UDFൻ്റെ MLA ആയിട്ടുള്ള KK രമയാണ് മറ്റൊന്ന് പാണക്കാട് സയ്യിദ് സാദിഖലി ശാബ് തങ്ങളാണെന്ന് തോന്നുന്നു അത്ര അങ്ങോട്ട് വ്യക്തമാവുന്നില്ല സയ്യിദ് സാദിഖലി ശാബ് തങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു എന്തായാലും പാണക്കാട്ടെ ഒരു തങ്ങളാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിം ലീഗ് പ്രവർത്തകരോടാണ് എൻ്റെ ചോദ്യം കെ സുരേന്ദ്രനുമായി ഐക്യപ്പെട്ടൊരു സമരത്തിന് തയ്യാറാകുന്ന ലീഗിനെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലെങ്കിൽ പരസ്യമായി ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ രംഗത്ത് വന്നേ മതിയാകൂ കുറേ കാലമായി നമ്മൾ പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ ആ വീഡിയോയിൽ എത്ര കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നു തൊട്ടടുത്തിരിക്കുന്ന രാജേഷിനോട് പാണക്കാട് തങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് BJP-ക്കാരനാണ് സുരേന്ദ്രൻ അവിടെ സംസാരിക്കുമ്പോൾ അങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആരായി കെ സുരേന്ദ്രൻ 3 രൂപയുണ്ടായിരുന്ന റെയിൽവേ പ്ലാറ്റ്ഫോമിലെ ടിക്കറ്റ് 50 രൂപയായിട്ടുണ്ട് ആര് ഭരിക്കുമ്പോഴാണ് BJP ഭരിക്കുമ്പോഴാണ് ആ BJP-യുടെ നേതാവാണ് കെ സുരേന്ദ്രൻ 60 രൂപയുണ്ടായിരുന്ന പെട്രോളിന് 110 രൂപയായിട്ടുണ്ട് 400 രൂപയുണ്ടായിരുന്ന പാചക ഗ്യാസിന് 1000 രൂപയായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കർഷകരുടെ നെഞ്ചത്ത് കാറ് കയറ്റുന്ന വികസനമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ BJP-ക്കാരുടെ കൂടെ കൂടിയിട്ട് ഇടതുപക്ഷത്തെ എതിർക്കേണ്ടി വരുന്നൊരു ഗതികേടിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നോക്കൂ നിങ്ങൾ സമുദായത്തിൻ്റെ സംരക്ഷകരാണെന്ന് അവകാശപ്പെടുന്നവരല്ലേ ലീഗ് എന്താണ് മുസ്ലിം സമുദായത്തിൻ്റെ കാര്യത്തിൽ RSS-ൻ്റെ BJP-യുടെ സുരേന്ദ്രൻ്റെ പാർട്ടിയുടെ നിലപാട്
ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ച വിഭാഗമല്ലേ മുസ്ലിം സമുദായം? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തുകൊണ്ട് ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയും യുദ്ധം നയിക്കാൻ പട നയിക്കാൻ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കണമെന്ന് ഇന്ത്യയിലെ ഹിന്ദു യുവാക്കളോട് ആഹ്വാനം ചെയ്തവരുടെ പേരല്ലേ ആർഎസ്എസ്? അവരാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ലേ ബിജെപി? ആ ബിജെപിയുടെ നേതാവല്ലേ കെ സുരേന്ദ്രൻ? നോക്കൂ, നിങ്ങൾ ഗുജറാത്തിൽ മൂവായിരക്കണക്കിന് വരുന്ന മനുഷ്യരെ, ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരെ കൊന്നുകളഞ്ഞത് ബിജെപി നരേന്ദ്രമോദി. ഇന്ന് രാജ്യം ഭരിക്കുന്ന ബിജെപിയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് ഭരിക്കുമ്പോഴായിരുന്നില്ലേ എത്രയെത്ര മനുഷ്യരെ ജയ് ശ്രീരാം വിളിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ തെരുവുകളിൽ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചു? ബീഫ് കഴിച്ചുവെന്നും ബീഫ് സൂക്ഷിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് എത്രയെത്ര മനുഷ്യരെ തല്ലിക്കൊന്നു? തലയിൽ തൊപ്പി വെച്ചതിൻ്റെ ഭാഗമായി ഹാഫിൽ ജുനൈദിനെ കൊന്നു തള്ളിയത് ആർഎസ്എസ് അല്ലേ? ബിജെപിക്കാരല്ലേ? സംഘപരിവാരല്ലേ? എത്ര എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ ബിജെപിക്കാരുടെ കൂടെ കൂടി വിഷയം എന്തുമാവട്ടെ, ഇടതുപക്ഷ സർക്കാരിനെതിരെ നിങ്ങൾ സമരം ചെയ്തോളൂ, അതിന് ബിജെപിയുടെ കൂടെ കൂടി സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ വിലയിരുത്തേണ്ടത്? നിങ്ങളെ ഏത് തട്ടിലാണ് ഞങ്ങൾ കാണേണ്ടത്? നോക്കൂ, നിങ്ങൾ പൗരത്വ ഭേദഗ നിയമം കൊണ്ടുവന്നുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ രണ്ടാം കിട പൗരന്മാരാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചവരായിരുന്നില്ല ഇവർ ബിജെപിക്കാർ? ആ ബിജെപിക്കൊപ്പം നിന്നുകൊണ്ട് ഉളുപ്പൊക്കെയാവാം, ഇത്തിരി ഉളുപ്പൊക്കെയാവാം എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി ഈ നാടിൻ്റെ എല്ലാ തരത്തിലുള്ള മനുഷ്യരുടെ ആശങ്കകളും പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടെ ഗെയിൽ പാചകവാതക പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? നോക്കൂ, നിങ്ങൾ കിഫ്ബി വഴി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും കേരളത്തിലെ പ്രതിപക്ഷം, കേരളത്തിലെ ബിജെപി അതിനെ എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒട്ടനവധി പദ്ധതികളെ, കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള വിവാദങ്ങളാണ്, ലൈഫ് ഭവന പദ്ധതിയിൽ പോലും വിവാദങ്ങൾ സൃഷ്ടിച്ചവരല്ലേ? തിരിച്ചറിയണ്ടേ നമ്മളിത്? അതിനകത്ത് പോലും ഈ നാട്ടിലെ പാവപ്പെട്ടവന് വീട് കൊടുക്കുന്ന പദ്ധതിയിൽ പോലും ഉളുപ്പില്ലായ്മ പ്രചരിപ്പിച്ച ആ പദ്ധതിയെപ്പോലും പിന്നെ എന്താ പറയുക, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അധികാരത്തിൽ വന്ന ലൈഫ് പിരിച്ചുവിടുമെന്നായിരുന്നില്ലേ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്തിന് സാധാരണക്കാരന് കൊടുക്കുന്ന കിറ്റിൻ്റെ കാര്യത്തിൽ പോലും പച്ചക്ക് നുണ പറയുന്ന, അതിൽ പോലും ഉളുപ്പില്ലായ്മ പറയുന്ന, അക്കാര്യത്തിൽ പോലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന, തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ എത്രയോ മുമ്പേ കൊടുത്തു തുടങ്ങിയ ഭക്ഷ്യധാന്യ കിറ്റുകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കണ്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചവരായിരുന്നു ഈ നാട്ടിലെ പ്രതിപക്ഷം UDF. മനസ്സിലായോ? എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഇവരിങ്ങനെ പറയും, വികസന വിരോധികൾ, വികസന വിരോധികൾ എന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് വികസന വിരോധികൾ? നോക്കൂ, നിങ്ങൾ ഇടതുപക്ഷത്തെ തകർക്കാൻ, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ട് നല്ല ആളുകളുടെ കൂടെ കൂടിയാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അൽഹംദുലില്ല, ഖൈറായിട്ടുണ്ടെല്ലാം എന്ന് തന്നെയാണ്.